മാർക്ക് നമ്മുടെ പുതിരൂരിലേക്ക് സ്വാഗതം തീർക്കെടുക്കാൻ പോകുന്ന ഒരു ഫണ്ട് റൂം മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് അത് നമ്മുടെ കലഹാരപ്പിൽ ഇറങ്ങി ഒരു തർക്കുക്കം പോലെ ഡിസ്കോസ് അവരുടെ കുറച്ച് ആൾക്കാരെ വിളിച്ചു വിളിച്ചുപോലെ നമ്മൾ ഒരു പോലീസ് കളിച്ചാലോ എന്നൊരു പുതിയൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ സീര് കളി അങ്ങനെ ഞാൻ പറഞ്ഞുതരാം അതായത് കള്ളമാറ്റുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പ്രിസറിന്റെ ഡ്രസ് ഉണ്ടോ ഓറഞ്ച് കളറുള്ള ഓക്കെ അത് കുറച്ചുണ്ട് അതേപോലെ നമ്മൾ രണ്ട് നമ്മൾ പോലീസാണ് നമുക്ക് ഇതിനെ നിയമിച്ചിട്ടുള്ളത് സോമർ ഡ്യൂട്ടി എടുത്തിട്ട് നൈസാണ് നമ്മുടെ ആ ഒരു കലഹാര മാൻ പോസ്റ്റിലേക്കാണ് വന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു ലൈൻ ഫസ്റ്റ് ഓഫ് ഓൾ വേം വേണം എന്നതിനു ശേഷം കിടക്കുമ്പോൾ തമ്പിന് വേണ്ടി ഒന്ന് നിന്ന് തരണേ അതിനുമ്പുകാരെ അടിച്ചേക്കിരുന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇപ്പടിക്കണം 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 എന്നൊക്കെ റെഡിയായിട്ട് എത്തുന്നുണ്ടായിരുന്നു എന്ന കേസ് നമ്മുടെ ചേട്ടനും അതേപോലെ നമ്മുടെ കറനുമായാണ് ആ ഒരു അതുകൊണ്ട് അവന്മാർ പറഞ്ഞ പോലെ നൈസർ എന്നാൽ ലൈനായിട്ട് നിർത്താനൊക്കെ അമർ ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു സോ സോനൈസൺ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ നൈസർ ലൈനായിട്ട് നിർത്താൻ നോക്കുമ്പത്തേക്ക് അവന്മാരൊക്കെ എങ്ങോട്ടോ തിരിച്ചു കൊടുക്കുന്നത് എവിടെയാണോ നിൽക്കുന്നത് ഓക്കെ ഞാൻ എന്താണെങ്കിൽ ആ ഒരു സ്പെക്ക് നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സോ സോനൈസൺ ഉണ്ടല്ലോ അവന്മാർ ലൈനിൽ നിന്ന് കുറെ കഷ്ടപ്പെടുന്നു കോച്ചിട്ട് ഇവിടെ നിൽക്കാൻ വരുമ്പോഴത്തേക്കും അമർ ഇപ്പുറത്തേക്ക് തിരിച്ച് നോക്കുന്നു ഓക്കെ എത്രയ്ക്ക് ഇംപോർട്ടിട്ട് നമ്മുടെ ആ ഒരു കാരണം വിളിച്ചാലും അവർ പട്ടി പരിപാടി കൊടുക്കുന്നില്ല എന്താ അതിന്റെ അവസാനം വിളിച്ചു തീർച്ചയായും അവസാനമുണ്ടല്ലോ കറക്റ്റായിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ വൺ ബൈ വൺ ആയിട്ട് നിൽക്കുന്നത് ഓക്കെ എന്നാൽ കേസ് അവമാർ ലൈൻ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം വന്നിട്ട് അത് കേസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഇങ്ങനത്തെ കണങ്ങി കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നാലും കേസ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം അതേപോലെ കേസ് ഈ ഒരു വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം മാത്രമല്ല കേസ് നമ്മുടെ ചാനൽ ഇന്ന് ഡെയിലി 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 വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ 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 സന്തോഷം ഓക്കെ അവന്മാർ വലിയ കാര്യത്തിൽ ഇരുത്തി 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 നൈച്ചിട്ട് ലൈൻ ആക്കിയപ്പോഴത്തേക്കും ഞാൻ മുമ്പിൽ കാണുന്ന ആ ലൈൻ്റെ അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പറയാം അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു ലൈൻ പോലെ കിട്ടൂല ഇടിച്ചിടിച്ചൊക്കെ വിളിച്ച് അവന്മാരെ തമ്മിത്തുള്ള ലൈൻ ലൈൻ കറക്റ്റ് ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ശരിക്കും സമയത്ത് അങ്ങോട്ടും കൂടെ ലൈഫൊക്കെ പോകുന്നുണ്ട് സോ എനിക്ക് നേരത്തെ അറിയാം അതായത് ഞാൻ കുറെ റൂമാച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു പരിചയം ഉള്ളതുകൊണ്ട് എനിക്കറിയായിരുന്നു തമ്മിൽ ഇങ്ങനെ ഹൈ ലൈനിന്ന് ശരിയാക്കുന്ന സമയത്ത് ഒരുപാട് ലൈഫൊക്കെ പോകും അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം കേസ് ഇത് ഗൈറ്റിന്റെ കിളി പോയതാണ്ട് ഇതിന് നല്ല ഇറങ്ങുന്നു കറണ്ട് ഡ്രസ്സ് ഇട്ടു നമ്മൾ പറഞ്ഞ സ്ഥലത്തിറങ്ങി നമ്മൾ പറഞ്ഞ കലഹാരി മാപ്പ് അല്ലെ നമ്മുടെ ഈ ഒരു കലഹാരി മാപ്പ് ഡൗൺലോഡ് ചെയ്തു എല്ലാം ചെയ്ത അവസാനം ഒരു തന്നെ കിളി പോയി അവിടെ കിടക്കുന്നുണ്ട് സോ ഗൈസ് അവനെന്തായാലും കളിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട വരും പിന്നെ വേർത ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഇവിടെയല്ല തിരിഞ്ഞ് നിൽക്കുക അപ്പൊത്തേക്ക് വേർത്തും അവനെ നോക്കി നിൽക്കുന്നു നീ കിളി പോയതാണോ അതാ വരുന്നത് ഗൈസ് ഓക്കെ തൊട്ടടുത്ത് ഓരോരുത്തരാണെങ്കിൽ തൊട്ട് മുമ്പിൽ തന്നെ ആ ലൈ നിൽക്കുന്ന സമയത്ത് ഒരു തന്നെ കിളിയും കിളിപ്പിടും പണ്ട് എനിക്ക്

വാക്കുകളുടെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേരളത്തിൽ ഈ ഒരു സമയത്ത് എന്താണ് ഈ ഒരു കളി എന്താണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതൊക്കെ നമ്മൾ ഈ കമാൻ ബോസിന് നാല് ഭാഗം ചുമരുണ്ട് അതിന് അതിനുള്ളിലാണ് മൊത്തം കളി നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് കള്ളന്മാർ ഏഴ് പേര് എട്ട് പേരുണ്ട് ആ കള്ളന്മാർ നയിച്ചിട്ടുണ്ടല്ലോ ഒരു ടൈമിനാവുമ്പോഴത്തേക്ക് നാലുപാട് ഓടി ആ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ചോടി രക്ഷപെട്ടു പോയി ഒളിക്കുവാണ് ചെയ്യേണ്ടത് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ടൈം തീരുന്ന സമയത്ത് അതായത് പോലീസുകാർ ഫുൾ സെറ്റായിട്ട് ഫുള്ളി ആയിട്ട് ആ ഒരു കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരു കോൺസെപ്റ്റ് സോ നൈസ് എന്നാണ് ഈ രണ്ട് പോലീസുമാരും കൂടെ എത്ര കള്ളന്മാരെ പിടിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മുടെ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കളി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സോൺ വരുന്നോളം മാത്രമായിരിക്കും ഉണ്ടാവുക അവർ സോൺ വരുന്നതിന് മുമ്പ് ഈ രണ്ട് പോലീസുകാരും വാക്കുകളുള്ള കള്ളന്മാരെയൊക്കെ പിടിച്ചിരിക്കണം ഓക്കെ പിടിക്കാൻ പറ്റുമോ എന്നാൽ നോക്കാൻ പോകുന്നത് ഇൻ കേസ് പിടിച്ചില്ല എങ്കിൽ ആ ഒരു ബാക്കിയുള്ള കള്ളമാരായിരിക്കും ഈ ഒരു മാസത്ത് ജയിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഈയൊരു മാസത്ത് ജയിക്കുന്ന ആൾക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഇനി വരുന്ന റൂമാശ്നും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഫണ്ട് റൂമാസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാണെങ്കിൽ ഈ കിട്ടുമ്പം പോലത്തെ ഗവൺമെങ്കിൽ കുറച്ച് ഗിഫ്റ്റ് കാര്യമൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയാം നാളെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്കോസ് അവൻ്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും സോ നൈസർ ഒന്ന് ജോയിൻ ചെയ്യാം നമ്മൾ ഇൻ കേസ് ഇനി റൂം വന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജനചാരത്തെ ഒരു മെസ്സേജ് ആയിരിക്കും അതായത് നമ്മുടെ ഫണ്ട് റൂമിൽ ജോയിൻ ചെയ്യാൻ തലപ്പുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വീസിൽ യ്ക്ക് വരാ എന്നൊരു മെസ്സേജ് ഇടാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ആ ഒരു മെസ്സേജ് എടുത്തിട്ട് ഓടി വന്ന് കയറി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഇങ്ങനത്തെ കിട്ടിക്കമ്പോഴത്തെ ഫണ്ട് റൂമിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ കേസ് നാല് പേര് നാല് നാലുവഴി ഓടിയിട്ടല്ലേ ഇവിടെ കൂടെ നിൽക്കുന്നത് ഓക്കെ ആദ്യമേ ഓൾറെഡി കിളി പോയവൻ്റെ ഒക്കെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു കേസ് നമ്മുടെ കള്ളമാരൊക്കെ നാലുപാട് ഓടി കിടക്കും പോലത്തെ ഒരു ഹൈഡിംഗ് ചോദിച്ചു ഇവിടെ അവർ ഓൾറെഡി അവിടെ അവർ അവിടെ കൂടെ നിൽക്കല്ലേ അവരെ കണ്ടുപിടിച്ചോന്ന് ഞാൻ പറഞ്ഞത് കേസ് അവരോട് മാറി വെക്കാൻ പറഞ്ഞു ഓക്കെ അവനെ ഈസ്ടാണ് മെറ്റവൻ കിടക്കുന്നുണ്ട് ഇവർ എവിടെ കിടക്കുന്നത് രണ്ടു പേർക്ക് ഒരുമിച്ചോ നാലു നാലുവഴിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച പ്രശ്നം വെച്ചാൽ ഒരുത്തരം പിടിച്ചാൽ അപ്പോൾ തന്നെ മെറ്റവനെ കണ്ടുപിടിക്കും അതുകൊണ്ട് കേസല്ല പോലീസുകാർക്ക് അത് ഒരു എളുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലത്തേക്ക് നമ്മുടെ കള്ളന്മാരൊക്കെ പഠിച്ചവർ പതിനോത്തേക്ക് എന്നൊക്കെ മുമ്പിൽ തന്നെ വേറൊരു കണ്ടെയ്നറുടെ സൈഡിലൊക്കെ പോലീസുകൾ നോക്കണ്ട കിട്ടുന്നവരെ തേടി പിടിച്ചു പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സുജോ ചെന്നാണ് സുജോചന തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു വെറുപ്പിച്ചോണ്ട് ാണ് അവരുടെ അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് നെയ്സുരൻ അവനെ ഞാൻ പറയുന്നു രണ്ട് ഇമ്പോട്ടം കിട്ടിയിട്ട് അവൻ വരുന്നുണ്ടോ ഒരു സാൻസ് സ്റ്റാൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ സാൻസ് ആവശ്യം കിളി പോയി നിൽക്കുന്നതിനെ തന്നെ ആ ഒരു അടിച്ച കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ ഫസ്റ്റത്തെ കിള് എടുത്തിട്ടുണ്ടായിരുന്നു എന്നല്ലെങ്കിൽ സ്പീഡിക്കാരും പോലീസുകാർ ഒരു ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഈ ഒരു ടവറിന്റെ മടക്കൽ ആൾക്കാർ കേറിയിട്ടുള്ള എൻ്റെ ഇവിടെ ഇങ്ങോട്ട് കിളി പോയി പോയിരുന്നോ അവനെ ആൾക്കാർ കൊന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി പറഞ്ഞ ഒരു കള്ളനെ ഇങ്ങോട്ട് കേറുണ്ടായിരുന്നില്ലേ ആ ഒരു തോന്നുന്നു ആ ഒരു മെറ്റ അവനെ കൊന്നത് കാര്യം പറയാണെങ്കിൽ അവൻ

ഇവിടെ ഉള്ളവരെ പിടിച്ചു സത്യം സത്യമുദ്ധ ഈ ഒരു മതിരുന്ന മണ്ണക്കുള്ളവരെ ഞാൻ പിടിക്കുന്നു ഒട്ടേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാ എന്തൊക്കെ ഒട്ടും 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 എക്സ്പീരിയൻസ് എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് നൈറ്റാണ് അവന് ഇമോട്ട് കിടന്നുണ്ടായിരുന്നു രണ്ടു കൊടിയൊക്കെ കുത്തിട്ട് വേറെ ലെവലായിട്ട് ചോദിച്ചോച്ചാൻ്റെ ആ ഒരു ഷോക്ക് കാണുമ്പോഴത്തേക്കും വേറെ ലെവലാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആ പോലീസുകാരുടെ ഒക്കെ എന്നെ പിടിച്ചല്ലേ പോലീസുകാരെ ഞാൻ വട്ടം ഞാൻ വിളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നുണ്ട് അവൻ കിടക്കുമ്പോൾ ഇമോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഇമോട്ട് ഇമോട്ടിട്ട് അവസാനം നൈച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ കണ്ടുപിടിച്ചല്ലേ അല്ലേ കില്ലെടുത്തിട്ട് അതും കൂടെ നമ്മുടെ എണ്ണത്തിലേക്ക് പിടിത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ചാലും ഇവനൂടെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വാക്കുകളുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ മീൻ നമ്മുടെ പോലീസുകാർ ഫുൾ 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 സെറ്റായി നിൽക്കുന്നുണ്ട് കേസ് ഗണ്ണെടുത്ത് അവനോട് അടിച്ച് അടിച്ചടിച്ച് കണ്ടുപിടിച്ച് അവൻ ആ ഒരു കടരേയും കൂടെ പിടിച്ച് ഡാറ്റ് എൻകൗണ്ടറാണ് ഓക്കെ എന്താണ് കേസ് കോട്ട് കേസ് ജഡ്ജി തോക്ക് പറഞ്ഞ അങ്ങനെയൊന്നും അല്ല ഡാറ്റ്ലി എൻകൗണ്ടറാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നതൊക്കെ കാരണം പോലീസുകാരെ രക്ഷോട്ട് പോയ കള്ളമാരെ പിന്നെ എന്തുവാണ് കേസ് ചെയ്യേണ്ടതൊക്കെ പിടിച്ചിട്ട് അറിഞ്ഞടക്കുമല്ലോ ഓക്കെ ഇവരെ ഏത് കേസിലായി പിടിച്ചാൽ സത്യം എനിക്ക് 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 തോന്നിയത് കടയിൽ നിന്ന് ബണ്ണി മോട്ടിച്ച് ചോദിച്ചൻ്റെ പേരിലാണ് ഈ കിടക്കുന്നവനെയൊക്കെ പോലീസാർ പിടിച്ചതെന്ന് തോന്നുന്നു ഇവനെ വേറെ ഏതോ കേസിലായി പിടിച്ചതൊക്കെ അവന്റെ ചാട്ടം കണ്ടാല് സാധനം കേസ് നമ്മുടെ ആ ഒരു പോലീസാരുടെ റൂമിൽ ആ ഒരു കള്ളം പെട്ടവിടെ ഇങ്ങോട്ടിട്ടൊണ്ടിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ചാടുത്തുള്ള തലകളിക്കട എന്ന് പോലീസുകാരെ പറയുന്നത് കേസ് രണ്ട് ഇടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കള്ളൻ ഫിയർ ആയി കിടന്ന് ചാടി ചാടി കളിക്കുന്നത് ദിവസം അതി എങ്ങോട്ടായി ചാടിന്ന് വന്നിട്ട് കിടക്കു പോകാത്ത അവനെ അടിച്ചു കൊന്ന ആ ഒരു മാസം കാണിച്ചിട്ടുണ്ട് നമ്മുടെ പോലീസുകാരെ വേറെ ലെവലുണ്ട് അവരുണ്ട് ഇപ്പൊ തന്നെ എത്ര ഗില്ല ഐ മീൻ എത്ര കള്ളന്മാരെ നമ്മുടെ പോലീസുകാരെ കംപ്ലീറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അതായത് ഇനി ഒരുത്തന്നെ ഐശ്വര് രണ്ട് പേര് മൂന്ന് പേര് മൂന്നാമത്തെ ഒരു തന്നെ പോലീസ് ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി അതായത് മൂന്ന് പേരുണ്ടായതുകൊള്ളു ആ ഒരു മൂന്ന് പേര് ഒരുത്തേന് നമ്മുടെ കള ഇതാ പിടിച്ചിട്ടുണ്ട് കേസ് നൈച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ചെക്കനൊക്കെ നമ്മുടെ ആ ഒരു പോലീസുകാരൻ ഇമോട്ട് കൊണ്ടിരിക്കുകയാണ് എട്ടാ നീന്തേ ഓടിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേസ് സൗമാഅ അറിയാതെ ചാടി ഓടി പോയി പോയതാണ് സാറേ എന്റെ കൊല്ലതൊക്കെ വിളിച്ചു പോകുന്നുണ്ടെങ്കിൽ വേറെ കേസ് നമ്മുടെ പോലീസുകാരൻ അങ്ങനെയൊന്നുമല്ല നൈസണെന്നാണ് അത്ര സ്നേഹമുള്ള ആൾക്കാരൊന്നുമല്ല ഡാറ്റി എൻകൗണ്ടർ ആണ് കണ്ട കണ്ട് കൊന്ന് പോയി അടുത്തയാളെ പിടിക്കാൻ വേണ്ടി ആ ഒരു സെറ്റപ്പ് ആയിരുന്നു കേസ് ഇതിനിടയ്ക്ക് നമ്മുടെ ആ ഒരു മറ്റേ പോലീസ് പോലീസ് നമ്പർ ടു ഇല്ലേ ഒരു നൈസറ്റ് ഒരു കിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് വേറൊരു കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു ഓക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കും ഇനി അഞ്ച് അഞ്ച് ആൾക്കാർ മാത്രമേ അല്ലേ ഉള്ളൂ അതിനകത്ത് കേസ് രണ്ട് പോലീസിന് മൂന്നേ മൂന്ന് ആൾക്കാരും കൂടി ഉണ്ട് കേസ് മൂന്നോ അല്ല രണ്ട് പേര് രണ്ട് പേര് താങ്കൾ കിടക്കുന്നു രണ്ടല്ല കേസ് മൂന്ന് പേര് ഒരാളുടെ ഈ ഒരു ടിപ്പറിൻ്റെ മണ്ടയ്ക്ക് ഓക്കെ അവിടെ കിടക്കുന്ന ആ ലോറിയുടെ മണ്ടയ്ക്ക് ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു കേസ് ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു പ്രിസണറിന്റെ ഡ്രസ്സ് ഒന്നും അല്ല അവിടെ നൈസ്ട്രാ വേലക്കാരൻ്റെ ഡ്രസ്സ് നൈസ്ട് അടിച്ച് മാറ്റി

പോലീസുകാരൻ ഈസ്റ്റഡ് എന്നാണ് എല്ലാ വീടും കയറി നടക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കള്ളമാരും ഒരു വീട്ടിനകത്തില്ല എന്ന് ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലൂ പ്രകാരം നമ്മുടെ ഈ സെൻഡ് എന്നാണ് ഒരു പോലീസുകാരൻ താറ കാരണം ഞാൻ ഈസ്റ്റഡ് കണ്ടെയ്നറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ കണ്ടുപിടിക്കും ഈ ഒരു പോലീസുകാരൻ മിക്കവാറും ഓരോരുത്തരെയും കണ്ടുപിടിക്കാൻ ഞാൻ സ്വർക്കുള്ള അതിന് കുറപ്പാണ് കാരണം എന്തായാലും ആ ഒരു ടിപ്പർ ലോറിയുടെ അടുത്തേക്കൊക്കെ കേട്ടിട്ടുണ്ട് മിക്കവാറായാലും വണ്ടക്കാട് കയറിപ്പോയാൽ രണ്ട് രണ്ടുപേരും കേസ് ഒരാളൊക്കെ ഒരാൾ എന്തായാലും ഉണ്ട് യെസ് യെസ് എന്നെ കണ്ടുപിടിച്ചു എന്നെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആറുന്നുണ്ടായിരുന്നു എന്തായാലും അവരോട് എഴുതിയിൽ പോയിട്ട് എന്തായാലും വേഷന്മാർ നിന്ന് നിന്നെ കണ്ടുപിടിക്കും ില്ല എന്ന് വിചാരിച്ചു അതൊക്കെ പറ്റെ നല്ല കുമ്മിട്ട് നോക്കിയാൽ ഇടി കൊടുത്തിട്ടാണ് കേസ് അവനെ പിടിച്ചോണ്ട് പോകണത് ഓക്കെ എന്നാലും കേസ് നിന്നെ കണ്ടുപിടിച്ചു നിനക്ക് ഉള്ള ആഡ് ഒന്നും വേണ്ട നിന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞു ഇന്നെ ഡയറക്ട്ലി എൻകൗണ്ടർന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നത് കേസ് കത്താറ വെച്ചിട്ട് ഏതാ സിയൊന്നും പറയാലോ ഓക്കെ ആ ഒരു സമയം കൂടെ നമ്മുടെ അടുത്തൊരു സാർമാര് മിക്കവാറുണ്ടല്ലോ ഒരിക്കലും കൂടെ എടുത്തു വേറൊള്ള കണ്ടുപിടിച്ചാണ് ഞാൻ വളരെ പറഞ്ഞു എന്നാലും സോൺ വന്ന് കഴിഞ്ഞു ഇന്ന് നോക്കുകയാണെങ്കിൽ മൂന്നേ മൂന്നേ ആൾക്കാരെ മാത്രമേ ബാക്കിയുള്ളൂ രണ്ട് പോലീസുകാരും ഒരു കളിന് മാത്രമേ ഇനി വാക്കിയുള്ള ആ ഒരു കളാണെങ്കിൽ ഇപ്പോഴും സോണിനകത്ത് നിന്ന് നിൽക്കുന്നുണ്ട് ഏതൊരു കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസിൻ്റെ അവസാനം സോൺ വരെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സോൺ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കള്ളാന്ന് ജയിച്ചു നീയാണ് ജയിച്ചത് കള്ളന്മാരൊക്കെ ചുമ്മാ പോലീസുകാരൊക്കെ അങ്ങോട്ട് ചുമ്മാ ചുമ്മാ നോക്കി നിൽക്കുവാണ് നീ ജയിച്ച് വേ ഓടി സോണിലേക്ക് കയറാൻ പോകുന്നത് അവൻ അറങ്ങുന്നില്ല ഡേ നിന്നോടാണ് പറഞ്ഞത് വേ സോണിലേക്ക് ഇതിൽ ആഘോഷിക്കാൻ ഈ വാക്കിയുണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത് പോലീസുകാർ എന്നാണ് അവനെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഞാൻ ഒരു കളി വിടത്തുള്ളൂ കളം ഇടത്തുള്ളൂ എന്ന് പറഞ്ഞ് നൈസട എന്നാണ് അവനെ സോണിനകത്ത് തപ്പുന്ന ഒരു സീനും കാണാൻ വേണ്ടി പറ്റും ഇവിടെ പറഞ്ഞ് ഓടാൻ പറ്റും പക്ഷേ ഓടുന്ന സമയത്ത് അവൻ നൈസാട് വീണിച്ച് പോയി കേസ എന്റെ ടീം ഓക്കെ കേസ എന്തായാലും അവനാണ് ആ ഒരു കള്ളനാണ് എന്താ പറയുക ഈ ഒരു മാച്ചിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിനകത്ത് വിന്നറായിട്ടുള്ളത് പോലീസ് വെർസ ക്രിമിനൽ കത്ത് ക്രിമിനൽ അതിനകത്ത് സ്പെഷ്യലി സ്പെഷ്യൽ പേര് എടുത്തു പറയുന്നു എന്തായാലും പോലീസുകാർ രണ്ടുപേരും അവിടെ നിന്ന സമയത്ത് ഞാൻ ഇത്രയല്ലേ പോലീസ് തമ്മിൽ ഒരു ഫിസ്റ്റ് വെച്ച് നമുക്ക് നോക്കാം ആര് ജയിക്കും ആര് നോക്കുന്നത് അറിയാൻ പറ്റും എന്തായാലും കേസ് പോലീസുകാരും ഒരു വാക്കോള പോലീസുകാർ രണ്ട് തമ്മിൽ അമർ തമ്മിൽ ആരാണ് ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാന്ന് തോന്നുന്നത് നമ്മുടെ കള്ളമാർ മൊത്തം നമുക്ക് നോക്കാം കേസ് ആകാംക്ഷയുടെ മുൾമുടയിൽ ഒരുത്തവടെ കൊടി കുത്തി കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ കിടക്കുമ്പോൾ വൺ വൺ ഫൈവ് ടു ഫിസ്റ്റ് ബസ്റ്റ് ഹെൽമറ്റ് എല്ലാ എടുത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു

സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഇരുന്നിട്ട് ഇരുന്ന് കാണിക്കുന്നുണ്ട് തമ്മിലിരിക്കട അങ്ങനെ എല്ലാ അവിടെ റിമോട്ടുണ്ടായിരുന്നു ഓക്കെ അതിനെ ആകാംക്ഷയുടെ മുൾമയിൽ നിൽക്കുന്ന ഒരു കിടക്കുമ്പോൾ ഫിസ്റ്റ് ആയിരുന്നു തലമുണ്ടൊക്കെ അടിച്ച് പോളിങ്ങൊക്കെ കയറുന്നുണ്ട് കിടക്കുമ്പോഴത്തെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്ക് ഒരുത്തിൻ്റെ ലൈഫ് പകുതിയായി തീർന്നു 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 അവിടെ തീർന്നു പോലെ എഞ്ചോ മോനെ കിട്ടും പോലെ മാച്ചായിരുന്നു ഓക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞ എക്സ്ട്രീം ആയിരുന്നു വേറെ ലെവലായിട്ടുള്ള മാച്ച് തന്നെയായിരുന്നു കേസ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ഒരു ഫൺ റൂം മാച്ച് ഇഷ്ടപ്പെടുക പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ചെയ്യുക കിട്ടാൻ പോലത്തെ ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് സോ എല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം നിങ്ങളുടെ ഹെൽപ്പ് വേണം സോ നൈസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ജോയിൻ ചെയ്ത് അടുത്ത റൂം ആയിട്ട് നിങ്ങളും പവർ ആയിട്ട് കൂടെ കട്ടക്കി വെക്കുക കിടക്കാൻ പോകാത്ത വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം സോ ഗ്സ് നാളെ കാണാം സോ അതൊരിക്കും